നമസ്കാരം. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള മൂന്ന് വുഷു താരങ്ങൾക്ക് ഏഷ്യൻ ഗെയിംസിനുള്ള വിസ നിഷേധിച്ച ചൈനയുടെ നടപടിയിൽ കടുത്ത പ്രതിഷേധവുമായി ഇന്ത്യ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വനിതാ താരങ്ങളായ നേമൻ വാങ്സു, ഒനിലു ടെഗ മെപ്പുങ് ലാംഗു എന്നിവർക്കാണ് ട്രാവൽ ഡോക്യുമെന്റ് ലഭിക്കാത്തത്. നേരത്തെ ഗെയിംസ് സംഘാടകരിൽ നിന്ന് ഇവർക്ക് അക്രഡിറ്റേഷൻ കാർഡുകൾ ലഭിച്ചിരുന്നു. വുഷു ടീമിലെ മറ്റ് അംഗങ്ങൾ ബുധനാഴ്ച തന്നെ പുറപ്പെട്ടിരുന്നു. പ്രതിഷേധ സൂചകമായി കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ ചൈനയിലേക്കുള്ള യാത്ര റദ്ദാക്കി. ചൈനയുടെ നടപടി ഏഷ്യൻ ഗെയിംസ് നടത്തിപ്പ് നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഇന്ത്യൻ പൗരന്മാരെ രണ്ടായി കാണുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. ഡൽഹിയിലും ബെയ്ജിംഗിലും പ്രതിഷേധം അറിയിക്കുമെന്നും അരുണാചൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെയും സമാന രീതിയിൽ ഇന്ത്യൻ താരങ്ങളോട് ചൈന പെരുമാറിയിരുന്നു. ജൂലൈയിൽ ചൈനയിൽ നടന്ന ലോക യൂണിവേഴ്സിറ്റി ഗെയിംസിൽ പങ്കെടുക്കാൻ ഇരിക്കെ വുഷു താരങ്ങളുടെ വിസയ്ക്ക് അനുമതി നിഷേധിച്ചിരുന്നു. ഇതേ തുടർന്ന് പ്രതിഷേധ സൂചകമായി ഇന്ത്യ മത്സരത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. സെപ്റ്റംബർ 24 ഏഷ്യൻ ഗെയിംസ് വുഷു മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് ായുള്ള യാത്രയാണ് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ റദ്ദാക്കിയത്. ചൈനയാകട്ടെ അരുണാചൽ പ്രദേശിന് മേലുള്ള അവകാശവാദം ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഏപ്രിലിൽ അരുണാചൽ പ്രദേശിലെ 11 സ്ഥലങ്ങൾക്ക് ചൈന പുതിയ പേരുകൾ നൽകിയിരുന്നു. ഈ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ ടിബറ്റിന്റെ തെക്കൻ ഭാഗമായ സാങ്ഞാൻ എന്നാണ് ചൈന വിശേഷിപ്പിച്ചത്. ചൈനയുടെ ക്യാബിനറ്റായ സ്റ്റേറ്റ് കൗൺസിൽ പുറപ്പെടുവിച്ച പേരുകൾ ചൈനീസ്, ടിബറ്റൻ, പിൻയിൻ എന്നീ ഭാഷകളിലുള്ള അക്ഷരങ്ങളിലൂടെ ചൈനീസ് ആഭ്യന്തരകാര്യ മന്ത്രാലയമാണ് നേരത്തെ പ്രസിദ്ധീകരിച്ചത്. രണ്ട് ഭൂപ്രദേശങ്ങൾ, രണ്ട് ജനവാസ മേഖലകൾ, 5 പർവ്വത ശിഖരങ്ങൾ, 2 നദികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ സ്ഥലപട്ടിക എന്ന് പറയുന്നത്. ഇത് 3 തവണയാണ് അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് ചൈന പേരുകൾ നൽകുന്നത്. 2017 6 സ്ഥലങ്ങൾക്കും 2021 15 സ്ഥലങ്ങൾക്കും ചൈനീസ് ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിൽ പേര് നൽകിയിരുന്നു. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റാനുള്ള ചൈനയുടെ നീക്കം ഇന്ത്യ നേരത്തെ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. അരുണാചൽ പ്രദേശ് എല്ലായ്പ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നും ചൈന പുതിയ പേരുകൾ നൽകുന്നത് ഈ വസ്തുതയ്ക്ക് മാറ്റം വരുത്തില്ല എന്നും ഇന്ത്യ തിരിച്ചടിച്ചു. പുതിയ പേരുകൾ പ്രഖ്യാപിക്കുന്നത് നിയമാനുസൃത നീക്കമാണ് എന്നും ഭൂമിശാസ്ത്രപരമായി പേരുകൾ നൽകുന്നത് ചൈനയുടെ അവകാശമാണ് എന്നും ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ചൈനീസ് മാധ്യമമായ ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം തന്നെ ഖലിസ്ഥാനി വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണ സാഹചര്യത്തിൽ ഇന്ത്യൻ വംശജർക്ക് മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. കാനഡയിലെ ഇന്ത്യൻ പൗരന്മാരോടും വിദ്യാർത്ഥികളോടും അതീവ ശ്രദ്ധ പാലിക്കാൻ ആവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു. കാനഡയിൽ വർദ്ധിച്ചു വരുന്ന ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങളും രാഷ്ട്രീയമായി അംഗീകരിക്കപ്പെടുന്ന വിദ്വേഷ കുറ്റകൃത്യങ്ങളും ക്രിമിനൽ അക്രമങ്ങളും കണക്കിലെടുത്ത് കാനഡയിലെ ഇന്ത്യൻ പൗരന്മാരും അവിടേക്ക് യാത്ര ചെയ്യാൻ ആലോചിക്കുന്നവരും അതീവ ശ്രദ്ധ പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശത്തിൽ പറയുന്നു.